വചന നിലാവ് 73-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 20-ാം തിരുവചനം. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ഇന്നലെ ധ്യാനിച്ച അതേ തിരുവചനം തന്നെയാണ് ഇന്നും നമ്മൾ ധ്യാന വിഷയമാക്കിയിരിക്കുന്നത്. പ്രത്യേകമായും നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇന്നലെ ഈ തിരുവചനത്തിൻ്റെ ആദ്യ ഭാഗം ധ്യാനിച്ചെങ്കിൽ ഇന്ന് നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ ഘടകം എടുക്കുകയാണ്. പ്രത്യേകമായിട്ടും ഈ തിരുവചനത്തിൻ്റെ അവസാന ഭാഗത്തിൽ യൗസേപിതാവിന് ദൂതൻ കൊടുക്കുന്ന ഒരു ഉറപ്പ് ഇങ്ങനെയാണ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുന്നതിനായി അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ഈശോയെ പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിലേക്ക് തൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി സ്വീകരിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാലാണ് എന്നാണ് ദൂതൻ പറയുന്നത്. ഈശോ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രൂപമെടുക്കണമെങ്കിൽ ആ വ്യക്തി പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക തന്നെ വേണം. അപ്രകാരം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന വ്യക്തിയിൽ ആണ് ഈശോ രൂപം കൊള്ളുക. പരിശുദ്ധ അമ്മയിൽ ഈശോ രൂപം കൊണ്ടത് പരിശുദ്ധാത്മാവാൽ ആണ് എങ്കിൽ എൻ്റെ ഹൃദയത്തിൽ ഈശോയ്ക്ക്, ഉണ്ണി ഈശോയ്ക്ക് ഞാൻ രൂപം കൊടുക്കണമെങ്കിൽ പ്രത്യേകമായും ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എനിക്കുണ്ടാകണം. ഇത് നമ്മളുടെ ജീവിതങ്ങളിൽ ആത്മീയമായ ഒരു രൂപം കൊടുക്കലിന്, ഈശോയ്ക്ക് രൂപം കൊടുക്കലിന്, ഈശോയ്ക്ക് ജനനം കൊടുക്കലിന് മാത്രമേ അല്ല പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം അത്യാവശ്യമാണ്, അത്യന്താപേക്ഷിതമാണ് എന്ന് പറയുക. മക്കളില്ലാത്ത ദമ്പതികൾ അവരുടെ ജീവിതത്തിൽ പ്രത്യേകമായും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ ആഗ്രഹിച്ചാൽ അവർക്ക് ഈ അവരുടെ ജീവിതത്തിലേക്ക് മക്കളെ ലഭിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഒത്തിരി അനുഭവങ്ങളും അനുഭവ സാക്ഷ്യങ്ങളും എൻ്റെ പൗരോഹിത്യ ജീവിതത്തിനിടയിൽ എനിക്ക് കാണുവാനും അനുഭവിക്കുവാനും സാധിച്ചിട്ടുണ്ട്. പ്രത്യേകമായും ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തും. പരിശുദ്ധാത്മാവ് സൗഖ്യദാതാവാണ്, പരിശുദ്ധാത്മാവാണ് വിശ്വാസം നൽകുന്നത്, പരിശുദ്ധാത്മാവാണ് ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവാണ് ദൈവീകമായ കൃപകളും ദൈവീകമായ വരങ്ങളും ദൈവീക രഹസ്യങ്ങൾ എല്ലാം നമുക്ക് വെളിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ദൈവത്തിൻ്റെ ചൈതന്യം. ഈ ദൈവത്തിൻ്റെ ചൈതന്യത്തെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഉണ്ണീശോയെ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുത്തുകയാണ്. കാരണം ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈശോയെ സ്വീകരിക്കുന്നു, പിതാവിനെ സ്വീകരിക്കുന്നു. അപ്പോൾ ഈശോയെ സ്വീകരിക്കുന്നു, പിതാവിനെ സ്വീകരിക്കുന്നെങ്കിൽ പിതാവും പുത്രനും ഉള്ളിടത്ത് പരിശുദ്ധാത്മാവുണ്ട്. അതാണ് ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ. നാം ഓരോരുത്തരും അത് മനസ്സിലാക്കേണ്ടതാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാനും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, രണ്ട് വഴികളാണ് കത്തോലിക്കാ തിരുസഭയിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് സാധിക്കുക. ഈ രണ്ട് വഴികൾ: ഒന്ന്, കൗദാശിക ജീവിതം; രണ്ട്, വചനം സ്വീകരിക്കുന്നത്. കൗദാശിക ജീവിതം എന്ന് പറയുമ്പോൾ മാമോദീസ എന്ന കൂദാശിയിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു തുടങ്ങുന്ന ഓരോ വിശ്വാസിയും മറ്റുള്ള ഓരോ കൂദാശിയിലൂടെയും പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുദിനം പങ്കുകൊള്ളുന്ന വിശുദ്ധ കുർബാനയിലൂടെ, കൂടെ കൂടെ സ്വീകരിക്കുന്ന കുമ്പസാരം എന്ന കൂദാശിയിലൂടെ, അതുപോലെ ഓരോ കൂദാശയിലൂടെയും പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് നിറയാനുള്ള മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യമാണ്, അവസ്ഥയാണ് വചനത്തെ സ്വീകരിക്കുന്നത്. വചനം വായിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ, വചനം ശ്രവിക്കുമ്പോൾ ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് നിറയും. ഇന്ന് ഈ വചനനിലാവിൻ്റെ ഈ 73-ാം ഭാഗം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയിലും പരിശുദ്ധാത്മാവ് നിറയും, പരിശുദ്ധാത്മാവ് നിറയപ്പെടട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഉണ്ണീശോയെ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ രൂപപ്പെടുവാനും അങ്ങനെ അങ്ങയുടെ പ്രതിരൂപങ്ങളായി ഞങ്ങൾ ഓരോരുത്തരും മാറ്റപ്പെടുവാനും അങ്ങയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. സ്നേഹപൂർവം ഫാദർ ജെയ്സ് പൂതക്കുഴി.